ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫത്തീസ് വുഡി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെപ്പർ സോയ ചങ്ക്സിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഈ കപ്പിൽ ഒരു കപ്പ് സോയാബീനാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 100 ഗ്രാം സോയാബീനാണ്. ഇത് നമുക്ക് ഈ പാനിലേക്കൊന്ന് ഇട്ടൊടുക്കാം. ഇത് ഞാൻ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് അരമണിക്കൂർ നേരം കുതിർത്തി വെച്ചിട്ട് നല്ല പോലെ കഴുകി പിഴിഞ്ഞെടുത്തതാണ്. ഇനിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 പച്ചമുളക് അരിഞ്ഞത് ചേർത്തൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 1 സവാളയുടെ പകുതി സവാള എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ചേർത്തൊടുക്കാം. ഇത് മീഡിയം സൈസ് സവാളയാണ്. 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്തൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയോളെന്ന ഓപ്ഷൻ കൂടി അടിക്കുക. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഇനി മക്കീനെ ഗ്യാസിലേക്ക് വെച്ചൊടുക്കാം. ഇനിയിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് നേരത്തോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ 15 മിനിറ്റ് നേരത്തോളം ആയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് 1 പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇതേ പാനിൽ തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ നീളത്തിലരിഞ്ഞ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും 1 ടീസ്പൂണ് ഇഞ്ചി ക്രഷ് ചെയ്തതും 1 പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 1/2 കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തൊടുക്കാം. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കി വേണം ചേർത്തുകൊടുക്കാൻ. ഇനിയിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് നേരത്തോളം വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തൊടുക്കാം. ഞാനിവിടെ ഡാർക്ക് സോയാ സോസാണ് ചേർത്തൊടുക്കുന്നുള്ളത്. 1/4 ടേബിൾ സ്പൂണ് ചില്ലി സോസും കൂടി ചേർത്തൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് നേരത്തോളം വഴറ്റിയെടുക്കാം. ഇനിയിലേക്ക് വേവിച്ചെടുത്ത സോയാബീനും കൂടി ചേർത്തെടുത്തിട്ട് 5 മിനിറ്റ് നേരത്തോളം വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ 5 മിനിറ്റ് നേരത്തോളം ആയിട്ടുണ്ട്. ഇനിയിലേക്ക് 1/2 കപ്പ് കട്ടിത്തേങ്ങപ്പാലും കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. Thank you.
ഇപ്പോൾ കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് ഒരു കാൽ കപ്പ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പെപ്പർ സോയ ചങ്ക്സ് ഇട റെഡിയായിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും പൊരിയുടെയും കൂടെ എല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇൻഷാ അള്ളാ ഇനിയും മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം.